അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളെ, കഴിഞ്ഞ നവംബർ 9 ഞാൻ നേമത്ത് നടത്തിയ ഒരു പ്രഭാഷണം വിവാദമാവുകയും അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഞാൻ തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തതായി നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു ക്ലിപ്പ്, വിവാദത്തിൻ്റെ ഒരു ക്ലിപ്പ്, ഒരു സ്വാമിജിയുടെ, ബാബാജി എന്ന് പറയുന്ന ഒരു സ്വാമിജിയുടെ, അദ്ദേഹത്തിൻ്റെ 40th പരിപാടിയിൽ ഞാൻ പങ്കെടുത്ത് നടത്തിയ ഒരു പ്രഭാഷണം വിവാദമായി കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈ പ്രഭാഷണം നടത്തിയത് ഇപ്പോഴല്ല, 1 മാസം മുന്നേ നടത്തിയ പ്രഭാഷണമാണ്. ഈ പ്രഭാഷണം വിവാദമാക്കിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമുക്കറിയാം. നേരത്തെ ഉണ്ടായിരുന്ന വിവാദം ഞാൻ ക്ഷമാപണം പറഞ്ഞ് തിരുത്തു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരിക്കാം ഇവരുടെ ഉള്ളിലുള്ളത്. എന്തായാലും ഞാൻ ആ പ്രഭാഷണത്തിൽ പറഞ്ഞതായി പലരും ഉന്നയിക്കുന്ന കാര്യങ്ങൾ വിശദമായ ഒരു മറുപടിക്ക് സാധ്യമല്ലെങ്കിലും ചെറിയ നിലയ്ക്ക് ഞാൻ പറയുകയാണ്. 1, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 39 സാധാരണ വ്യക്തിയായി ജീവിച്ചു, 40th നുബുവത്ത് കിട്ടി എന്നുള്ള ഒരു പരാമർശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് എനിക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയൊരു ആരോപണം. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാസറ്റ് തന്നെ ഈ വിഷയവുമായി ഇറക്കിയത് വിപണിയിൽ യൂട്യൂബിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, 39 വരെ പ്രവാചകൻ സാധാരണക്കാരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്ന ഒരു വ്യക്തിയായിരുന്നു. സാധാരണ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശം ആടുമേച്ചും കച്ചവടം ചെയ്തൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്ന് പല അത്ഭുതങ്ങളും അസാധാരണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 40 പ്രവാചകനാകുന്നത്, അതിനു മുമ്പ് പ്രവാചകനല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിലുന്നയിച്ചിരിക്കുന്ന ഒരു സ്വാമിയെ ഞാൻ പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ 40th പറ്റി പറഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പരിചയപ്പെടുത്തിയതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ ഒരു ആത്മീയമായ ഒരു മുറബിയായ ഷെയ്ഖോ തബറുക്കിൻ്റെ ഷെയ്ഖോ ആണെന്നല്ല പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരു പദം, അയാൾ ഈ നാട്ടിലെ ഷെയ്ഖാണ് കേട്ടോ എന്ന് പറഞ്ഞ ഒരു കാരണവരാണ്, ഒരു വേണ്ടപ്പെട്ട ആളാണ് എന്ന അർത്ഥം മാത്രമേ ഞാൻ അതിന് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു തബറുക്കിൻ്റെ ഷെയ്ഖോ, ഒരു മുറബിയായ ഷെയ്ഖോ ആയിട്ട് അയാളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് ശരി തന്നെയാണ്. അത് ഔലിയാക്കളെ ആക്ഷേപിക്കാനല്ല, ഔലിയാക്കൾ ആരാണെന്ന് ആ സ്റ്റേജിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ കൂട്ടത്തിലും ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കഴിവുള്ളവർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ ആ കഴിവ് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. തിരിച്ച് അദ്ദേഹത്തിന് മറഞ്ഞ കാര്യം അറിയാമെന്ന് സമർത്ഥിക്കലായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. അദ്ദേഹം അവിടെ അതായിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നതും. മൂന്നാമത്തൊരു കാര്യം, അമ്പിയ മുർസലീങ്ങളായ ആളുകൾ 124,000 25 പ്രവാചകന്മാർ പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞവരും 124,000 ചില്ലാനം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ സമയത്ത് പല പ്രവാചകന്മാരെ സംബന്ധിച്ചും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്ന പല ആളുകളുടെ പേരുകൾ ഞാൻ പ്രവാചകന്മാരാണെന്ന് പരിചയപ്പെടുത്തി എന്നാണ് ചില ആരോപണം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പല കഥകളും പ്രവാചകന്മാരുടേതാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഇന്ന് പല മതക്കാരും പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ പ്രവാചകന്മാരെ അങ്ങനെ ആക്ഷേപിച്ചതല്ല. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ നിജസ്ഥിതികൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കി ഈ വിഷയങ്ങൾ കരുതലോടെ പ്രതികരിക്കണമെന്നും, ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും എൻ്റെ അടുത്ത് വല്ല അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ അത് വിട്ടുകൊടുത്ത് മാപ്പാക്കണമെന്ന് അള്ളാഹുവിനോട് തോപ് ചെയ്യുകയും അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വരമ്പിച്ചിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ. അത് മനുഷ്യരെ പോയിട്ട് പ്രവർത്തകരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വോയിസ് വിടുന്നത്. ഈ കാര്യങ്ങൾ വിശദമായി ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രഭാഷണത്തിലൂടെ പിന്നീട് ഞാൻ വ്യക്തമാക്കുമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.